തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും പ്രഖ്യാപനങ്ങളും ഉണ്ടാകില്ലെങ്കിൽ പോലും ഇന്ന് മന്ത്രിസഭായോഗം പരിഗണനയ്ക്ക് എടുക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗം കൂടാൻ സാധ്യത, കാരണം പെരുന്നാളും അതോടൊപ്പം തന്നെ മന്ത്രിമാരാരും തിരുവനന്തപുരത്ത് ഇല്ലാത്തതിനാണ് ഇത്തരത്തിലുള്ളൊരു മന്ത്രിസഭാ യോഗം ചേരാൻ കഴിയാത്തത്. സാധാരണയായിട്ട് പിറ്റേ ദിവസം മന്ത്രിസഭാ യോഗം ചേരുന്നതാണ്, പക്ഷേ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മന്ത്രിസഭാ യോഗങ്ങൾ ചേരും. പക്ഷേ ഈ പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളെന്നും അല്ലെങ്കിൽ ആനുകൂല്യ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മുന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ വഴി ഉത്സവ ചന്ത ആരംഭിക്കുന്നു, അതൊക്കെ ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലൊക്കെ പോകുന്ന ഒരു ഘട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടൊക്കെയാണ് അത്തരത്തിൽ ഭക്ഷ്യ വിതരണത്തിലേക്കൊക്കെ കടന്നത്. അപ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷേ ഇന്ന് ഒരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സൗജന്യ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. തസ്തിക രൂപീകരണവും അതോടൊപ്പം തന്നെ നിയമനങ്ങൾ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. അതോടൊപ്പം തന്നെ വലിയ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇന്ന് ചർച്ച ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി, യെസ്, ടിൻറ്റുവാണ് തലസ്ഥാന നഗരവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.